എന്താ മോനെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അത് അമ്മയ്ക്ക് ബോധ്യപ്പെടുന്നുണ്ടല്ലോ. അയാൾക്ക് എന്നോടുള്ള താല്പര്യക്കുറവ്. 4 വർഷങ്ങൾക്ക് ശേഷം മോൻ തിരിച്ചു വന്നപ്പോ ലോകം പിടിച്ചടക്കിയതുപോലെയായിരുന്നു മോൾക്ക്. അതിനിടയിൽ സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ ചോദ്യം ഞാൻ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുക. ഉത്തരമായിട്ട് കിട്ടുന്നത് ആ ജോസിന്റെ മുഖ. കുഞ്ഞിന്റെ കാര്യം ആലോചിക്കുമ്പോ ഒന്നിനു വയ്യ അമ്മേ. അല്ലെങ്കിൽ ഞാൻ അയാളിൽ നിന്ന് മറഞ്ഞു നിന്നേനെ. അങ്ങനൊന്നും പറയല്ലേ, സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇതൊക്കെ. ചിലതൊന്നും സംസാരിച്ചാലും തീരില്ലമ്മേ. അങ്ങനെയുള്ളപ്പോ വെറുതെ മുഷിയാത്തത് നല്ലത്. ആർത്തി പിടിച്ച ഓടിയെത്തിയത് എന്റെ മകളെയും ഭാര്യയും കാണാനുള്ള ആർത്തി പിടിച്ച്, പക്ഷേ പ്രയോജനമില്ല. നിരാശനാ ഞാനിപ്പോ. കുറച്ചുകൂടെ മുന്നേ വരാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ജോസുമായി രോഹിണി പരിചയപ്പെടുന്നതിന് മുമ്പ് ദൈവം അതിനുള്ള വഴിയൊരുക്കിയില്ല. എല്ലാം വിധിയായിട്ട് ഞാൻ കരുതുക. ആ സങ്കടം വരുമ്പോ അച്ഛൻ്റെ അരികിൽ പോയിരിക്കാൻ തോന്നും. അവിടെ ഇരിക്കുമ്പോ എന്തോ ഒരു ആശ്വാസമാ. എന്ന് കരുതി അമ്മ വിഷമിക്കണ്ട, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോകത്തൊന്നുമില്ല കേട്ടോ. പയ്യെ റിക്കവർ ആവുക. ഇനി ഇയാളെപ്പോഴാ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് എന്നെ തല്ലുന്നെന്നറിയത്തില്ല. അച്ഛാ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങ് ടെൻഷൻ അച്ഛാ. പിന്നെ അച്ഛനെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതി ഒന്നും പറയാതിരിക്കുക. ഉള്ളത് പറയാലോ, അച്ഛൻ്റെ അരിയിലിങ്ങനെ വന്നിരിക്കുമ്പോഴാണ് ഇത്തിരി ആശ്വാസം കിട്ടുന്നത്. ആ ലോണൊന്നും ശരിയായില്ല, ഫൗണ്ടേഷൻ അങ്ങ് തീരാറായി. അതിനിടയിൽ കയ്യിലുണ്ടായിരുന്ന പണവും തീർന്നു. എന്ന് വെച്ച് രോഹിണി ഒന്നും ഞാൻ അറിയിച്ചിട്ടില്ല കേട്ടോ. നാട്ടിൽ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്, അതുടനെ കൊടുക്കണം. അതോടെ ടെൻഷൻ തീരും. പക്ഷേ പിന്നെയും 1-2 ആഴ്ച ഇത്രയും ഒന്ന് ഞെരുങ്ങും. ആ അത്രയേ ഉള്ളൂ. ആ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ന് ലോകത്തേക്ക് വെച്ച് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള മനുഷ്യൻ ഞാനാ. അറിഞ്ഞച്ച നന്ദൻ എന്നോട് മാത്രം പറഞ്ഞു. അച്ഛൻ്റെ ഈ കൈകൾക്ക് സ്വാധീനമുണ്ടല്ലേ. അച്ഛൻ കൈയും വീശി നടക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. അതെങ്ങനെ സംഭവിക്കും? അതിൻ്റെ തുടക്കമായത് എങ്കിലും ഒരു സങ്കടമുണ്ട് കേട്ടോ. ഇത്രയും ദിവസമായാലും ഞാനിവിടെ വന്നിട്ട് ഇത്രയൊക്കെ മാറ്റം ഉണ്ടായിട്ടും എന്നോടൊന്നും പറയാൻ തോന്നിയില്ലല്ലോ. അച്ഛൻ്റെ കൈക്ക് സ്വാധീനമുണ്ടെന്ന് തളർച്ച മാറിയിട്ടേ ഉള്ളൂ. എങ്കിലും മുടിഞ്ഞ ആരോഗ്യ പേട്ട് കളവന്. ആരോടും ഞാനൊന്നും പറയില്ല. എന്നാലും
സുഖമായിട്ട് എനിക്കൊന്നൊന്ന് ഉറങ്ങാം. അമ്മച്ചിയുടെ അന്വേഷണം പറഞ്ഞേക്ക്, അങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ. പിന്നെ സമയവും സന്ദർഭവും അനുസരിച്ച് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണും. ഓരോ സംഭവങ്ങൾ അറിഞ്ഞു. ഭർത്താവ് കയറി വരുമ്പോ പെട്ടെന്ന് മൊബൈൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വന്ന കൂടെ സംശയിക്കണം. ആരാ വിളിച്ചത്? സ്കൂളിലെ ഒരു അധ്യാപികയാ. നമ്പറൊന്ന് കണ്ട്. എന്താ ചേർത്തേട്ടേ ഇത്? സംശയത്തോടെ ഭാര്യയുടെ ഫോൺ ചെക്ക് ചെയ്യുന്നത് അത്ര നല്ല ശീലമല്ല. ഭർത്താവിന് ഭാര്യ സംശയം തോന്നുമ്പോ അങ്ങനെ പല ശീലങ്ങളും മാറ്റേണ്ടി വരും. തനിക്ക് മൊബൈൽ കാണിക്കാൻ മടിയാണെങ്കിൽ എന്റെ സംശയത്തിൽ കഴമ്പുണ്ട്. അങ്ങനെ കരുതാനാണ് ശരത്തേട്ടന് ഇഷ്ടമെങ്കിൽ ആയിക്കോ, എന്നാലും ഞാൻ മൊബൈൽ കാണിക്കത്തില്ല. ആ അപ്പൊ ഉറപ്പിക്കാം, വിളിച്ചത് അവൻ തന്നെയാ, ജോസ്. അങ്ങേരുടെ പേര് പറഞ്ഞ് ബെഡ്റൂമിനകത്ത് വഴക്കുണ്ടാക്കരുതെന്ന് ശരത്തേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അവൻ തന്നെയാ വിളിച്ചത്, ആ ഫ്രോഡ്. ഓ, പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. തന്റെ കണ്ണിൽ എന്നെയായിരിക്കും അങ്ങനെ വിളിക്കേണ്ടത്. വിളിച്ചോ, ഫ്രോഡ്. ശരത്തേട്ടൻ മാന്യത കാട്ടിയില്ലെങ്കിൽ ഞാൻ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഓ, അല്ലെങ്കിലും രണ്ട് മുറിയിൽ കിടക്കേണ്ട സമയം കഴിഞ്ഞു. പിന്നെ എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ജീവിതമാണല്ലോ ഇത്. എടോ, തന്റെ അച്ഛനും അമ്മയും കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് സങ്കടവാ. പിന്നതേ, ഈ കുഞ്ഞിനെ കളഞ്ഞിട്ട് പോവാനുള്ള സങ്കടം കൊണ്ടാ, അതുകൊണ്ടാ, അതുകൊണ്ട് മാത്രാ കടിച്ചു തൂങ്ങുന്നത്. ശരത്തേട്ടനെതിരെ എന്നെ ഇങ്ങനെ സംശയിക്കുന്നേ? 1000 തവണ പറഞ്ഞു, ഇനി ഞാൻ ആവർത്തിക്കണോ? സംശയം എന്നിലേക്ക് പടർത്തിയത് താനാ, താൻ മാത്രമാ. എന്നിട്ടും ഞാൻ മദ്യത്തിന് അടിമയായിട്ടില്ല, ക്ഷമയോടെ സഹിക്കുകയല്ല. ഒരുപാട് വൈകി കയറി വന്നിട്ട് ഇങ്ങനെ ഒച്ച വെക്കല്ലേ. അച്ഛനും അമ്മയും വലിയ ബഹുമാനം ഉണ്ടല്ലോ, അവരെ വേദനിപ്പിക്കരുതെന്നുള്ളൊരു ബോധമെങ്കിലും വേണം. അവർക്ക് ഞാൻ സ്നേഹം കൊടുക്കുന്നുണ്ട്, എന്നാ അവരെയും വേദനിപ്പിക്കുന്ന താനാ ഇപ്പൊ. പറഞ്ഞിട്ട് കാര്യമില്ല, വിധി. എത്ര നാളായി പുറത്ത് കലവലാന്ന് മൂത്രം ഒഴിച്ചിട്ട്. അറപ്പിക്കാതെ ഒഴിച്ചോട്ട്. അളിയന, അളിയന്താ ഈ രാത്രി? എന്ത്? ആരുടെ അളിയൻ? എന്റെ ദോഷ സമയത്ത് ഞാനൊരു പെണ്ണിനെ പരിചയപ്പെട്ടു. നയനെന്ന അവളുടെ പേര്. അവള് വലത് കാലം വെച്ച് വീട്ടിനകത്ത് കയറിയതിന് പിന്നാലെ നീയും നിന്റെ അമ്മയൊക്കെ വിശുദ്ധരായി പല നാടകവും കളിച്ചു. എന്റെ രോഹിണി ചേച്ചിയെ മെന്റൽ പേഷ്യന്റ് ആക്കി വീട്ടിന് വെളിയിലാക്കി. ജോസാറിനെ എന്നെയും തമ്മിൽ തെറ്റിച്ചു. എന്റെ അച്ഛനെ തളർത്തി കിടത്തി. എന്റെ ജോലി കളയിച്ചിട്ട് തട്ടുകടക്കാരനാക്കി. അച്ഛന്റെ കൈക്ക് സ്വാധീനം വന്നപ്പോ എഴുതി കാണിച്ചടാ കഥകളെല്ലാം. ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ല. എന്നെ തല്ലല്ലേ, ഞാൻ ചത്തു. ഇല്ല, ഇല്ലടാ, ഇനി ഞാൻ നിന്നെ തല്ലില്ല. ഇപ്പോഴെന്നല്ല, ഒരിക്കലും. പകരം നിന്നെ ഞാനങ്ങ് കൊല്ലാൻ പോവാടാ. നന്ദാ, എനിക്ക് ജീവിക്കാൻ അവസരം കൊടുത്താ. അങ്ങനെ അവസരം തന്നാ നീ മറ്റുള്ളവരുടെ ജീവൻ എടുക്കും, എന്റെ അച്ഛന് വേണ്ടി.
എന്റെ പെങ്ങന്മാർക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, പിന്നെ നീ ദ്രോഹിച്ച സകല ആത്മാക്കൾക്കും വേണ്ടി. കുത്തിയില്ലേ? സ്വപ്നായിരുന്ന, എന്നാലും ഒടുക്കത്തെ സ്വപ്നമായിപ്പോയി. ചിലപ്പോ ഒടുക്കം അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കായിരിക്കും. തട്ടുകടന്നെന്താ? നീ ഇപ്പൊ ചിന്തിച്ചതാണ് ഞാൻ സ്വപ്നം കണ്ടത്. ഇന്നലെ രാത്രി ശരിക്കും മോൾ ആർക്കാ ഫോൺ ചെയ്തത്? ഓ, അതപ്പോ അമ്മയുടെ കാതിലും എത്തിച്ചോ? എന്നോട് ശരത്ത് മോൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തമ്മിലുള്ള വഴക്ക് ഞാൻ യാദൃശ്ചികമായി കേട്ടതാ. എന്റെ ഭർത്താവ് എന്നോട് ഒരുപാട് ചോദിച്ചു, ആരെയാ ഞാൻ വിളിച്ചതെന്ന്. എന്റെ കൂടെയുള്ള അധ്യാപികയാണെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. പിന്നെ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. എന്നെ വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഒന്ന് ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ആണിനായാലും പെണ്ണിനായാലും സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ക്ലിയർ ചെയ്യണം. അത് വെച്ച് വലുതാക്കരുത്. മാത്രവുമല്ല, ദാമ്പത്യത്തിനിടയിൽ മൂന്നാമതൊരാണോ പെണ്ണോ വന്നാ അതൊരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് പൂർണ്ണമായി അവോയ്ഡ് ചെയ്യണം. നീ ഇനി ആരെ വിളിച്ചാലും അത് ജോസാറാണെന്ന് ശരത്തിന് തോന്നും. ശരത്തിന്റെ കാര്യം വിട്. ഇന്നലെ രാത്രി സംസാരിക്കുന്നത് കേട്ടപ്പോ എനിക്ക് പോലും അങ്ങനെ സംശയമുണ്ടായി. അങ്ങനെ ഒരു സാഹചര്യത്തില് വിളിച്ചത് ആരെയെന്ന് വ്യക്തമായി പറയുകയും ആ ആളെ ഒരിക്കൽ കൂടി വിളിച്ച് ശരത്തിന്റെ സംശയം മാറ്റുകയും ചെയ്യണമായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സംശയം ഉള്ളിക്കിടന്ന് തിളക്കുകയാണെങ്കിൽ അന്നത്തെ പോലെ അങ്ങ് പൊയ്ക്കോട്ടെ, പിന്നെ ഇങ്ങോട്ട് വരണ്ട. നീ എന്താ മോളെ ഇങ്ങനെ? പിന്നെ ശരത്തേട്ടൻ ഏതെല്ലാം ഫോൺ വരുന്നു, ആരെല്ലാം വിളിക്കുന്നു, ഞാൻ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ശരത്തിന് നിനക്ക് സംശയമില്ല, മറിച്ചാണ് സംശയം. ഞാൻ പരിശുദ്ധയാണെന്ന് 100% വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ശരത്തേട്ടന് എനിക്കൊപ്പം കഴിഞ്ഞാ മതി. എന്നാൽ ആ കുട്ടി പറഞ്ഞുവിട്, ആ ഷോക്കില് അച്ഛൻ വീഴട്ടെ. പിന്നെ കരയാം, ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് ചിന്തിക്കാം. നന്ദൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി വരാൻ പോകുന്നു. വിശ്വട്ടനും ഏതാണ്ട് റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ നേരത്ത് നല്ല ദാമ്പത്യം നയിച്ച് നിങ്ങൾ സന്തോഷത്തോടെ കഴിയുന്നതിന് പകരം എല്ലാവരെയും കരയിച്ചാടുന്നു. ഞാൻ ആരെയും കരയിക്കുന്നില്ല. അമ്മയും അച്ഛനും ഉൾപ്പെടെയുള്ളവരെ കരയിക്കാതിരിക്കാൻ വേണ്ടി സ്വയം കരഞ്ഞു തീർക്കുക, എല്ലാം ഉള്ളിൽ ഒതുക്കി എരിഞ്ഞടങ്ങുക. എന്താ ചെയ്ത്? 10 ലക്ഷത്തിന്റെ ചെക്കോ? അച്ഛന്റെ പേരിലിടാനാണോ? എന്റെ പേരിലോ? എനിക്ക് എന്തിനാ അച്ഛാ പണം? ഏയ് വേണ്ട, അച്ഛൻ തന്നെ വെച്ചോ.
എന്താ അച്ഛാ അത്? ഞാൻ ഇന്നലെ സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞത് അച്ഛന് ഫീൽ ചെയ്തോ? ശേ, എന്നാ ഞാൻ പറയത്തില്ലായിരുന്നു. എന്റെ ഗ്രഹപ്പഴയ്ക്ക് പറഞ്ഞുപോയി. അച്ഛാ, എന്നാ അത്യാവശ്യം ഒരു 10 or 25 തന്നാ മതി. ഇത് കാണുമ്പോ തന്നെ എനിക്ക് ടെൻഷൻ ആവുക. എന്റെ അച്ഛാ, അച്ഛന് അസുഖമൊക്കെ ഉള്ളതാ. അതുകൊണ്ട് ഉള്ള കാശൊക്കെ അതുപോലെ തന്നെ അക്കൗണ്ടിൽ കിടക്കട്ടെ. അച്ഛന് മനപ്രയാസമായെങ്കിൽ ഇത് ഞാൻ വാങ്ങിക്കാം, പക്ഷെ ഇനി ഇത് ആവർത്തിക്കരുത്. എന്തായാലും അച്ഛനോട് ഇനി കഷ്ടപ്പാട് പറയരുതെന്ന് ഇപ്പൊ മനസ്സിലായി. ഇനി ഇങ്ങനൊന്നും കാണിക്കില്ലേ അച്ഛാ, ചിന്തിക്കില്ലേ? ഇനി ഈ ചെക്ക് മാറുമെന്തോ. കിളവന് കൈക്ക് സ്വാധീനം വന്നതുകൊണ്ട് ലോട്ടറി അടിച്ചത് അളിയനാ. ലക്ഷങ്ങൾ ബാങ്കിലുണ്ട്, ചെക്ക് ലീഫ് ആണെങ്കിലോ ഒന്നും തീർന്നിട്ടുമില്ല. അരികിലിരുന്നൊന്ന് കരഞ്ഞാ മതി, ആ ലീഫുകൾ ഒന്നൊന്നായിട്ട് ഒപ്പിട്ടിങ്ങ് തരും. പാവം പൊട്ടൻ, അതാണ് എന്റെ അമ്മായി അച്ഛൻ. നിനക്ക് കിട്ടുന്ന ഭാര്യമാരും അമ്മായി അച്ഛന്മാരും എല്ലാം ഒന്നിനൊന്നും മെച്ചമാണല്ലോ അളിയ. അങ്ങനെ ഒരു ജാതകമാ എന്റെ, പിന്നെ വന്ന് വീഴുന്നവരെല്ലാം വഴങ്ങിത്തരുന്നവരുമായിരിക്കും. ഏതായാലും വണ്ടി ഗട്ടറിൽ വീഴുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് മുങ്ങണം. വേറെ പല ഭാര്യമാരും അമ്മയച്ചമാരും ഒക്കെ എന്നെ കാത്തിരിക്കുക. ആ, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മുങ്ങുന്നതാ ബുദ്ധി. നീ എപ്പോഴും പറയുന്നത് പോലെ രോഹിണി പാവമാണെങ്കിലും അവക്ക് ചുറ്റിനുള്ളവരെ ഭയക്കേണ്ടവരാ. തട്ടുകട നന്ദനൊക്കെ എല്ലാം അറിഞ്ഞാ പിന്നെ നരനിൽ നിന്നുള്ള നോട്ടം നിന്നിലേക്ക് തിരിയും. അത് നേര, അവൻ ആള് പാവമാണെങ്കിലും പെങ്ങന്മാരോ അച്ഛനോ അമ്മയോ ചതിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ ഒരു കൊലയുറപ്പാ. പിന്നെ എനിക്ക് ഈ നാട്ടിൽ നിന്ന് മുങ്ങാനൊക്കത്തില്ല. അതുകൊണ്ട് ഓരോ മൂമെന്റും സൂക്ഷിച്ചു തന്നെ വേണം. ഒരു ശകലം പാളിപ്പോയി എല്ലാം തകരും. ഇപ്പോഴും നെഞ്ചിലൊരു കനലായി കിടക്കുന്ന ആ ജോസ രോഹിണി അവനും തമ്മിൽ അടുക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. രാത്രിയിൽ ചില ഫോൺ വിളികൾ, എന്നെ കാണുമ്പോൾ പെട്ടെന്ന് മൊബൈൽ കട്ട് ചെയ്യുക, ആരെ വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായി മറുപടി പറയാതിരിക്കുക. കാൽച്ചൂട്ടിലെ മണ്ണൊലിച്ചു പോവുകയാണോ അളിയ? അത്രയ്ക്ക് അവരടുത്ത രഹസ്യങ്ങൾ കൈമാറല്ലേ. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ. അങ്ങനെ ചിന്തിക്കുമ്പോഴും നിന്നെ രോഹിണി കാര്യമായിട്ടൊന്നും സഹായിച്ചിട്ടുമില്ല. നിന്റെ കയ്യിലുള്ളതാണെങ്കിലും പിടിച്ചു വാങ്ങുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് ഉള്ളതെല്ലാം അടിച്ചുകൊണ്ട് മുങ്ങാൻ നോക്കളിയ, അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും, നീ ജയിലിലേക്കും പോവും. ചിലപ്പോ തട്ടുകടനന്ദന്റെ കൈകൊണ്ട് നീ മരിച്ചാലും മതി. നീ കരുനാക്കെടുത്ത് വളയ്ക്കാതടാ. ഏതെല്ലാം പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോയവനാ ഞാൻ, ഇവിടെയും ഞാൻ ചാടിപ്പോവും എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട്. ആ ജോസെന്ന് പറയുന്നവൻ ഇടയ്ക്ക് നിന്ന് കളിച്ചാൽ നരനെ കൊണ്ടോ നന്ദനെ കൊണ്ടോ അവന്റെ ചങ്ക് കീറി മുറിക്കാൻ എനിക്കറിയാം. അളിയനെ കണ്ടത് നന്നായി. നന്ദനെ കണ്ടപ്പോഴേ എന്നെ കാച്ചി കളയുമെന്നോ മറ്റോ പറഞ്ഞായിരുന്നോ? അതൊക്കെ എപ്പോഴും പറയുന്നല്ലേ. എന്താ പറയുന്നത്? ആ അളിയനെ തട്ടുന്ന പോലെയൊക്കെ സംസാരം. അങ്ങനെ ചില സ്വപ്നങ്ങൾ ഞാൻ കണ്ടു. സൂക്ഷിക്കണം, അധികം സംസാരിക്കാത്തവന്. അത്തരക്കാര് വെട്ടുപോത്തിനെ പോലെ ആയി കഴിഞ്ഞ പിന്നെ ചോര കണ്ടിട്ടേ അടങ്ങും.
ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ അങ്ങനെ ഫലിക്കാറില്ല. എന്നാ ജീവിതത്തിൽ അളിയും കണ്ടൊരു സ്വപ്നം ഫലിക്കാൻ പോവാ. അങ്ങനെയൊന്നും പറയാതെയാ. ആ എന്റെ അഭിപ്രായത്തില് അളിയനെ അളിയന്റെ പെങ്ങളെയും നേർച്ച കോഴികളെ പോലെ നിർത്തിയിരിക്കുക അവൻ. ഇനി മുഹൂർത്തം അടുത്തിട്ടൊരു പ്രകടനമുണ്ട്. അവിടെ ആദ്യം താനോ തന്റെ പെങ്ങളോ എന്ന് ഇനി അറിയാനുള്ളൂ. ശരിയാ, അവളും ഭയന്ന് കഴിയ. പിന്നെ അവൻ എന്നെ കൊല്ലാൻ എന്തെങ്കിലും പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മുൻകൂട്ടി പറയണളിയാ. മുങ്ങാനാ? മുങ്ങിയല്ല അളിയൻ എവിടെ വരെ മുങ്ങും? ജീവനല്ല അളിയാ എല്ലാവർക്കും വരുത്. അളിയൻ ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോ പെട്ടെന്ന് കൊല്ലാനുള്ള സാധ്യത ഒന്നുമില്ല. കൈയും കാലും കണ്ടിച്ചിട്ടാലും മതി. അങ്ങനെ ഇട്ടാലല്ലേ അവന് കണ്ണ് ആസ്വദിക്കാൻ പറ്റൂ. ശരിയാ, സ്വപ്നത്തില് അവൻ എന്നെ കുത്തുതരുന്നു. സാധാരണ നമ്മൾ കാണുന്ന സ്വപ്നം മറ്റൊരാൾക്ക് ബലിക്കുമെന്നാണല്ലോ പറയാറ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവനായിരിക്കും കുത്തുന്നത്. അതിനുള്ള ധൈര്യം ദേ, അളിയനില്ല. എന്നെ ബോംബെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞാ വിശ്വസിക്കായിരുന്നു. ഒരു ദിവസേ ഞാൻ മറഞ്ഞിരുന്ന് ബോംബെറിയും. എവനെക്കാൾ കരുത്തനായിരുന്നല്ലോ ആ ജോസ്. എന്നിട്ട് എന്തായി? വീഴ്ത്തോളിയാ? എവനെ ഞാൻ വീഴ്ത്തും? എന്റെ അടുത്ത കളി. ശിവനെ ഞാൻ കാണിച്ചു തരാം. എന്താ, എന്തെങ്കിലും കണ്ട് ഭയന്നായിരുന്നോ? എന്റെ മുഖത്തൊരു ഭയം ഉണ്ടല്ലേ. ആ അതുകൊണ്ടല്ലേ ഞാൻ കണ്ടപ്പോഴേ ചോദിച്ചത്. എനിക്ക് കുത്തുകൊണ്ട് ഞാൻ പടഞ്ഞു തീർന്നു. അയ്യോ, എപ്പോ കണ്ടത്? സ്വപ്ന എങ്കിലും അതുപോലെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളതിന്റെ സൂചനയാ. ആയിരിക്കും. അതുകൊണ്ടേ നരേട്ട സൂക്ഷിക്കുന്ന നല്ലതാട്ടോ. ഞാൻ മാത്രമല്ല, നീയും ഉണ്ടായിരുന്നു. എന്നെ കുത്തുന്ന സമയത്ത് നിന്നെ കണ്ടില്ലെങ്കിലും നിന്റെ കരച്ചൽ ഞാൻ കേട്ടിരുന്നു. കഴുത്തി പിടിക്കുമ്പോ നീ കരയുന്ന പോലെ. മിക്കവാറും നിങ്ങളുടെ രണ്ടിന്റെ കഴുത്തിന് പിടിച്ച് തള്ളും നന്ദമോൻ. ഒരു തണൽ കിട്ടിയപ്പോ കൊച്ചുമൊക്കെ കിട്ടി പാര വെക്കുക പണം കളവി. അയ്യോ, നന്ദേട്ടനെക്കാളും സഹിക്കാൻ പറ്റാത്തതേ ഇവരെയാ. അയ്യോ, സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോയിക്കോ. ഇവിടെ നിന്നെക്കാളും ആവശ്യം എന്നെയാണെന്നാ നന്ദമോൻ പറയണത്. എടാ വാക്കത്തിനര കൊച്ചുമോനെ, നിന്റെ അമ്മ ചൂർപ്പണയ്ക്ക് സുഖം തന്നെയാണോടാ? അതെ, അവൾ കുറഞ്ഞു തുള്ളാൻ നീ ആരെങ്കിലും കൊണ്ടു കൊടുത്തിട്ടുണ്ടോടാ? അയ്യോ, വേണെങ്കി തല്ലിക്കോടാ. എന്നിട്ട് എന്റെ നന്ദമ്മോന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് വാങ്ങിച്ചിട്ട് പോടാ. അതെ, പിന്നെ പ്രേതം ഇപ്പൊ പേടിപ്പിക്കാറുണ്ടോ? എന്നാലേ രണ്ടാളും വിഷമിക്കണ്ട. ഇന്നലെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞത് എന്റെ മോൻ, കർക്കിടം അവസാനിക്കുന്നതനുസരിച്ച് നിന്നെയൊക്കെ കാണാൻ അവൻ വരുമെന്ന്. അക്കാര്യം മറന്നിരിക്കുന്നു, ഓർമ്മിച്ച് കളവി. എന്താടാ, എന്റെ കൊലയാളി വരുന്നുണ്ട്, ബഹാസുരൻ. എന്താ ഇങ്ങനെ നോക്കുന്നത്? അളിയന് സുഖമാണോ? ഓ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പൈസ ഇല്ല, അതുകൊണ്ട് നല്ല സുഖമുണ്ട്. ആൾക്കാർക്കിട്ട് പണിയൊക്കെ വെക്കുന്നുണ്ടല്ലോ. പെങ്ങളെ കാണാനുള്ള ഈ വരവ് അധികം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അളിയന് വേണ്ടി വഴിപാടെന്തെങ്കിലും നേരണമെന്ന് പറയാൻ വേണ്ടി വന്നതാ ഞാൻ, അല്ലേ? അളിയനെ ഇന്നലെ രാത്രി ആരോ ആക്രമിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ചില സ്വപ്നങ്ങള് കാണുന്നവർക്ക് സംഭവിക്കുന്ന പറയാറ്. അങ്ങനെയെങ്കിൽ ആക്രമിക്കപ്പെടുന്നത് അളിയനെയാവും. ഞാൻ പറഞ്ഞില്ലേ അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നടന്നോ.
ആ ഞാൻ പോയിട്ട് വരുമ്പോ കാലിടാൻ കുഴമ്പ് വാങ്ങിയോ മുത്തശ്ശി. അയ്യോ കുറച്ച് വാങ്ങിച്ചോടാ മക്കളെ. ശരി. എന്തൊരു സ്നേഹ പെരുത്തിഷ്ട. എന്താ ചെയ്യ ഓരോ സമയങ്ങളെ. പോട്ടെ കൊച്ചുമക്കളെ. നോയിക്കോളെ പോയി ചാവനടാ. അവൻ പറഞ്ഞതാ സത്യം. സ്വപ്നത്തിൽ ആക്രമിക്കപ്പെട്ടത് ഞാൻ. ഇനി ആക്രമിക്കപ്പെടാൻ പോകുന്നത് ഞാൻ. ഇനി നമ്മൾ ചെയ്ത എല്ലാ തരികടെ അറിഞ്ഞിട്ടും അതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടൻ ഒരു കൊലയാളിയുടെ മനസ്സുമായിട്ട്. ഞാൻ നോക്കിക്കോളാം സർ. അതിനുശേഷം അവനെ എങ്ങനെ പോട്ടണമെന്ന് ആലോചിക്കണം. ലീന ടീച്ചറായിട്ട് ഇതിനൊക്കെ ഇനി ഒരു പോംവഴിയേ ഉള്ളൂ. അരുൺകൊല.